ലണ്ടനിലെ ബിബിസി ആസ്ഥാന ഓഫീസിനു മുന്നിൽ ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധം. ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു ഫോബിയയും കുത്തി നിറച്ചുള്ള ബിബിസിയുടെ പക്ഷപാതപരമായ റിപ്പോർട്ടിംഗ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യൻ സമൂഹം പ്രതിഷേധിച്ചത്. യു കെ സമയം രാവിലെ 11 മണിയോടെയായിരുന്നു ബിബിസി ആസ്ഥാനത്തിനു മുന്നിൽ പ്രതിഷേധക്കാർ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിച്ചത്. ആഗോളതലത്തിൽ ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്തുന്ന ബിബിസി റിപ്പോർട്ടിംഗുകൾ അവസാനിപ്പിക്കും വരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇവർ പറഞ്ഞു. ഇനിയും ഈ അപമാനം സഹിക്കാനാകില്ലെന്നാണ് സമരക്കാർ പറഞ്ഞത്. അന്താരാഷ്ട്ര മാധ്യമമായ BBC കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടരുന്ന ഹിന്ദു വിരുദ്ധ ഇന്ത്യ വിരുദ്ധ നിലപാടിനെതിരെയാണ് ഹിന്ദു സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. മാധ്യമ സ്ഥാപനത്തിന്റെ ഹിന്ദു ഫോബിയയ്ക്കും ഇന്ത്യ ഫോബിയയ്ക്കുമെതിരെ BBC ഡയറക്ടർ ജനറൽ ടിം ഡേവിക് മെമ്മോറാണ്ടം പ്രതിഷേധക്കാർ കൈമാറിയിരുന്നു. BBCയുടെ വാർത്താ കവറേജിൽ ഹിന്ദു വിരുദ്ധതയുണ്ടെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആരോപണം. ഇന്ത്യ വിരുദ്ധ നിലപാടുകളിലൂടെ വാർത്തകൾ നൽകുന്ന രീതി ഈയിടെയായി വളരെ അധികം വർദ്ധിച്ചിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ലണ്ടനിലെ ലേസ്റ്ററിലുള്ള ഹിന്ദു സംഘടനകൾക്കെതിരായി ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് ഇതുവരെ കണ്ടതിൽ ഏറ്റവും മോശമായ റിപ്പോർട്ടിംഗാണ് BBC നടത്തിയത്. ആഗോളതലത്തിൽ ഹിന്ദുക്കളെ മനുഷ്യത്വരഹിതമായി ചിത്രീകരിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും BBC അവസാനിപ്പിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും ഇവർ പറഞ്ഞു. ഇന്ത്യയിൽ മുസ്ലിം ആയതിന്റെ പേരിൽ ഒരാളെ ഹിന്ദുക്കൾ ചേർന്ന് മർദ്ദിച്ചുവെന്ന തരത്തിൽ തലക്കെട്ട് നൽകി ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ചും പ്രതിഷേധക്കാർ പരാമർശിച്ചു. ഇന്ത്യയിൽ ആഭ്യന്തര തർക്കവും വർഗീയ കലാപവും സൃഷ്ടിക്കുന്നതിനാണ് ഇത്തരത്തിൽ തലക്കെട്ട് നൽകുന്നതെന്ന് പ്രതിഷേധക്കാർ അഭിപ്രായപ്പെട്ടു. ഒരു നുണ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒടുവിലത് വിശ്വാസ്യത നേടുന്നു. പീഡനമനുഭവിച്ച പാഴ്സികൾക്കും ജൂതന്മാർക്കും ടിബറ്റുകൾക്കും തുടങ്ങി നിരവധി ആളുകൾക്ക് അഭയം നൽകിയ ഒരു രാജ്യം ഇതുവഴി അസഹിഷ്ണുതയുള്ളതായി മുദ്ര കുത്തപ്പെടുന്നു. വിദ്വേഷകരമായ ഉള്ളടക്കം പതിവായി തയ്യാറാക്കുന്നതാണ് ഇപ്പോൾ BBCയുടെ നയമെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഭയം, വിദ്വേഷം, സംഘർഷം, ഹിന്ദു മുസ്ലിം, കശ്മീർ, പശു, ജനക്കൂട്ടം, പ്രതിഷേധം എന്നീ വാക്കുകൾ മാത്രം ഉൾക്കൊള്ളിച്ച് പരിമിതമായ പദങ്ങൾ മാത്രമാണിപ്പോൾ BBCക്ക് ഉപയോഗിക്കാനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നുമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് ഇത്രയും പക്ഷപാതപരമായ റിപ്പോർട്ടിംഗ് നടത്തുന്നത് ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും ദേശീയ താൽപര്യങ്ങൾക്കെതിരാണെന്നും ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹം പ്രതികരിച്ചു. നിരന്തരം ഇങ്ങനെ ഇന്ത്യയെ വേട്ടയാടുന്നതിലൂടെ BBC എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പ്രതിഷേധക്കാർ രോഷത്തോടെ ചോദിക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ വലിയ വാർത്താ പ്രാധാന്യം നൽകിക്കൊടുത്ത് അതിലെവിടെയെങ്കിലും ഒരു ഹിന്ദു വിരുദ്ധത കയറ്റുന്നതാണിപ്പോൾ BBCയുടെ നിലപാട്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല സമരങ്ങളിലും വിദേശ ലോബികളുടെ ഇടപെടലുണ്ടായ വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട്. ചെറിയ സമരം പോലും കലാപത്തിലേക്ക് എത്തിക്കാൻ വലിയ നീക്കങ്ങൾ നടക്കുന്നു. അതിനായി വിദേശ ഫണ്ട് ഒഴുകുന്നു. ഇതിനെപ്പറ്റിയൊന്നും വാർത്തകൾ വരുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന നീക്കങ്ങളാണ് നടത്തുന്നത്. ലോകം അറിയപ്പെടുന്ന ഒരു മാധ്യമവും ഇന്ത്യ പോലൊരു രാജ്യത്തെ അപമാനിക്കുന്നത് വളരെ മോശമാണെന്നും സമരക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീട്ടെയിൽ ചെയിൻ മൈജി.